നമഃ ശിവായ ഓംകാരം ആദിയുടെ നാദമാണ് ഓംകാരം. എന്നാൽ ആദിയിലുണ്ടായ താളം എന്ന് പറയുന്നത് ഡമരു താളമാണ്. അതായത് ഭഗവാൻ പരമേശ്വരൻ ഡമരു വാദ്യത്തിലൂടെയാണ് 14 ലോകവും സൃഷ്ടിച്ചതെന്നാണ് പുരാണങ്ങൾ പറയുന്നത്. ഡമരു ഭഗവാൻ ഏറ്റവും ഇഷ്ടപ്പെട്ട വാദ്യം. അതെവിടെ മുഴങ്ങുന്നുവോ അവിടെയെല്ലാം ഭഗവാന്റെ ഉപസ്ഥിതി. മാത്രവുമല്ല ശത്രുക്കളുടെ താന്ത്രിക പ്രയോഗങ്ങൾ അവിടെ വിഫലമാകുന്നു. അഘോരികൾ, നാഗസാധുക്കൾ, താന്ത്രിക കർമ്മങ്ങൾ ചെയ്യുന്നവർ എപ്പോഴും ഡമരു അവരുടെ കൈകളിൽ സൂക്ഷിക്കുന്നു. പൂജകളിലും കർമ്മങ്ങളിലും ഡമരു വാദ്യം മുഴക്കുമ്പോൾ അവിടെ നിലനിൽക്കുന്ന പാശ്ചാത്യമായിട്ടുള്ള ശക്തികൾ ദുർബലപ്പെടുന്നു എന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് തന്നെയാണ് ഡമരു ഭഗവാന്റെ ഇഷ്ടവാദ്യം എന്നറിയപ്പെടുന്നത്. ഇപ്പോൾ കലാപരമായിട്ട് വാസനയുള്ളവരുടെ വീട്ടിൽ ഡമരു വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ആ ശ്രേണിയിൽ നല്ല ഉയർച്ച വരിക മാത്രമല്ല പ്രശസ്തിയും കൂടെ വരും. നമ്മുടെ ഓരോ വീടുകളിൽ പൂജാമുറിയിൽ ഡമരു വെച്ചാലുള്ള ഗുണം, ശിവ പാർവതിയുടെ ഉപസ്ഥിതി നമ്മുടെ ഗ്രഹത്തിലെപ്പോഴും ഉണ്ടാവും. മാത്രവുമല്ല കൈലാസം എന്ന ആ മനഃശാന്തി, ആത്മീയമായിട്ടുള്ള ഒരു ആംബിയൻസ്, നിലനിൽപ്പ് ആ വീട്ടിലെപ്പോഴും ഉണ്ടാവും. നമ്മുടെ എല്ലാ വീടുകളിലും ശത്രുക്കളുടെ താന്ത്രിക പ്രയോഗം വഴി നമ്മുടെ കുടുംബത്തിനുണ്ടാവുന്ന അസ്വസ്ഥതകൾ, ഇവ നാം പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല. അപ്പൊ ഡമരു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല വ്യത്യാസം തന്നെ അനുഭവിക്കാൻ പറ്റും. പൂജാ സമയങ്ങളിൽ 2-3 സെക്കൻഡുകൾക്ക് ഡമരു എപ്പോഴും വായിക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. ശിവപ്രീതിക്ക് എപ്പോഴും ഡമരു വായിക്കുന്നതും അതേപോലെ നമ്മുടെ മനസ്സ് അസ്വസ്ഥത വന്നാൽ ഡമരു വായിക്കുമ്പോൾ ആ ഒരു നെഗറ്റീവ് നമ്മളിൽ നിന്നും വിട്ടുമാറിപ്പോകും. നമുക്ക് ഉണ്ടാവുന്ന ദോഷങ്ങൾ ഡമരു നമ്മൾ ശിവക്ഷേത്രങ്ങളിൽ ഭഗവാന്റെ കാൽപ്പടിയിൽ വെച്ചാൽ, അതായത് സമർപ്പിച്ചാൽ, നമ്മുടെ ആ ദോഷങ്ങളെല്ലാം മാറിപ്പോകും. ഇപ്പൊ നമുക്ക് ശത്രുദോഷം, ഗ്രഹദോഷം, നവഗ്രഹദോഷം ഇവയുണ്ടെങ്കിൽ നമ്മൾ ഡമരു എന്താണോ നമ്മുടെ മനസ്സിൽ അത് സങ്കല്പിച്ച് ഏതെങ്കിലും നിങ്ങളുടെ അടുത്തുള്ള ശിവക്ഷേത്രങ്ങളിൽ ഭഗവാനെ സമർപ്പിച്ചാൽ നമ്മുടെ ആ ദോഷങ്ങൾ എല്ലാം അകന്നുപോകും. കാരണം ഭഗവാന് ഡമരു ഭയങ്കര ഇഷ്ടമാണ്. ഡമരുവിനേക്കാളും വലിയ ഭഗവാന് വേറൊന്നുമില്ല. സന്തോഷം വന്നാലും കോപം വന്നാലും ഭഗവാന് ആദ്യം മുഴക്കുന്നത്
ഢമരുവാണ്. അതിനുശേഷമേ ഭഗവാൻ തൃശൂലം എടുക്കുകയുള്ളൂ. അത്ര കണ്ട് ഭഗവാൻ ഇഷ്ടമുള്ള വാദ്യമാണ് ഢമരു. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും വീടുകളിൽ ഈ ഒരു വാദ്യം പൂജാമുറിയിൽ സൂക്ഷിക്കുന്നത് എന്തുകൊണ്ടും നമുക്ക് നല്ല ഉയർച്ചയുണ്ടാവും. അത് നമുക്ക് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. കാരണം അത് വെച്ച് നമ്മൾ ബഹുമാനോചിതമായിട്ട് പൂജാമുറിയിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും അതിൻ്റെ വൈബ് എന്താണെന്നുള്ളത്. അപ്പം നിങ്ങൾക്ക് ഈ എപ്പിസോഡ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങളാരും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഈ ചാനലിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അതേപോലെ നിങ്ങളുടെ കമൻറ്റ്, ഞാൻ എപ്പോഴും പറയാറുള്ളതുപോലെ ഭഗവാന്റെ പഞ്ചാക്ഷരി മന്ത്രം ഓം നമശിവായ നിങ്ങൾ കമൻറ്റ് ബോക്സിലിടുക. നമ്മുടെ ആത്മീയ യാത്ര സിദ്ധവാണി. ഇനിയും നിങ്ങൾക്ക് നല്ല മാറ്റങ്ങൾ ഉണ്ടെന്നറിഞ്ഞതിൽ വളരെ സന്തോഷിക്കുന്നു. കാരണം ഞാൻ ഇടുന്ന ഓരോ എപ്പിസോഡും നിങ്ങളുടെ വീടുകളിൽ നിങ്ങൾക്ക് തന്നെ മാറ്റാവുന്ന രീതിയിൽ, അത് സിദ്ധ പരമ്പരാഗതമായിട്ടുള്ള നമ്മുടെ അനുഷ്ഠാനങ്ങൾ അത് നിങ്ങളിലേക്ക് പകർത്തുക എന്നുള്ളതാണ് ഞാൻ ചെയ്യുന്ന ഈ ചാനലിലൂടെ എൻ്റെ കർമ്മം. അപ്പോൾ നിങ്ങൾക്കും നിങ്ങളുടെ വീട്ടുകാർക്കും നല്ല രീതിയിൽ ഭഗവാന്റെ അനുഗ്രഹം എപ്പോഴുണ്ടാകട്ടെ എന്ന് ആശ്വസിച്ചുകൊണ്ട് ഞാൻ ഈ എപ്പിസോഡ് ഇവിടെ ഉപസംഹരിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഓം നമഃ ശിവായ.